ഇപ്രാവശ്യത്തെ ക്രിസ്തുമസിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ക്രൈസ്തവ മത നേതാക്കളെ വിളിച്ച് ഒരു വിരുന്ന് കൊടുത്തു അതിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു ക്രൈസ്തവ മാനേജ്മെൻറ്റും അതേപോലെ സഭകളും ഇന്ത്യയിൽ കൊടുത്ത എജ്യൂക്കേഷൻ്റെ പുരോഗതി ഹെൽത്ത് സെക്ടറിൽ കൊടുത്ത പുരോഗതി അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു മാർപ്പാപ്പായി ഇന്ത്യയിലോട്ട് വരുന്നുണ്ട് അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ആദിയുണ്ടായത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് അവർ പെട്ടുപോയ പോലെ ആയി കോൺഗ്രസിന് വലിയ പ്രശ്നമൊന്നുമില്ല എന്തുകൊണ്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ പറയുന്ന മാർപ്പാപ്പ ഇന്ത്യയിൽ വരുന്നതും പ്രധാനമന്ത്രി ഇവിടെ പല ക്രൈസ്തവ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുന്നതും ഇത്രയും പ്രശ്നമുണ്ടാക്കിയതിൻ്റെ കാരണമെന്ത് സംഭവം വളരെ സിമ്പിളാണ് അപ്പോൾ ഒരു പൊളിറ്റിക്സ് ഉണ്ട് കേരളത്തിൽ അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോണം പലപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റിയെ അടുപ്പിക്കുക അവരുടെ വോട്ടുകൾ ചിന്ന ഭിന്നാകാതെ പോകാതിരിക്കുക ഏറ്റവും കൂടുതൽ ബി ജെ പിയേയും മോദിയെയും തെറി വിളിക്കുക എല്ലായിടത്തും അവഹേളിക്കുന്നതിന് പരമാവധി പറയുക കാരണം അത് പറയുമ്പോഴത്തേക്ക് ഇവരുടെ ധാരണ ഇവർ ഇവർക്കത് മനസ്സിലായ സംഭവമുണ്ട് ഇവിടുത്തെ ഒരുവിധം മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ട പെട്ടെന്ന് സി പി എമ്മുമായിട്ട് യോജിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് സി പി എം ഹമാസിന് അനുകൂലമായിട്ടുള്ള ഐക്യദാർട്ടിയൊക്കെ ഉണ്ടാക്കിയത് ബേസിക്കലി കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി സി പി എം കൊടുത്തത് വട്ടപൂജ്യമാണ് അവരെത്രയോ കാലം ഈ കേരളം ഭരിച്ചിട്ട് എത്ര ശതമാനം മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾക്കും മറ്റുള്ളവർക്കും മലബാർ ഭാഗത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാൻ ഇവർ തയ്യാറായി എടുത്തു വെച്ച് നോക്ക് അതിനകത്തൊക്കെ താങ്ക്ഫുള്ളി വി ഹാവ് ടു അപ്രീഷിയേറ്റ് യു ഡി എഫിനെ തന്നെയാണ് അതിനകത്ത് മുസ്ലിം ലീഗിനൊരു ഘടക ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പലയിടത്തും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്നതിൻ്റെ അകത്ത് വലിയ പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട് എന്തുവാ സി പി എം ചെയ്തിട്ടുള്ളത് മാക്സിമം ആ കമ്മ്യൂണിറ്റി ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത് അത് യാഥാർത്ഥ്യമാണ് അപ്പോൾ പെട്ടെന്ന് ഇപ്പം റിയാസിന് അതായത് മുഖ്യമന്ത്രിയുടെ മരുമകൻ അതായത് മാനേജ്മെൻ്റ് കോട്ടയിൽ മന്ത്രിയായ പുള്ളിയെ ഹൈലൈറ്റ് ചെയ്യുന്നു മുഖ്യമന്ത്രിയായിട്ട് അങ്ങനെ ആണെങ്കിൽ മുസ്ലിം വോട്ടുകൾ കൂടുതൽ പിടിക്കാം ഈഴവ മുസ്ലിം കോമ്പിനേഷൻ ഇതാണ് പുള്ളിയുടെ ധാരണ ഈ സി പി എമ്മിൻ്റെ കേരളത്തിലെ ധാരണ അതായത് യു പിയിലൊക്കെ നടക്കുന്ന അഖിലേഷ് യാദവിൻ്റെ യാദവ മുസ്ലിം കോമ്പിനേഷൻ കൂടെ ദളിത് വോട്ട്സ് ദളിത് ഫോഴ്സ് മായാവതിയുടെ പിന്നെ ബി അവിടെ പോയി അവിടെ പിന്നെ ബി ജെ പിയിൽ പോയി അപ്പോൾ ഇവിടുത്തെ ഒരു ധാരണ വെച്ച് കഴിഞ്ഞാൽ ഏഴവ മുസ്ലിം കമ്മ്യൂണിറ്റി പ്ലസ് ദളിത് വീണ്ടും അധികാരത്തിൽ വരാം ഇത് ആലോചിച്ച് ചട്ടപ്രകാരം അതിൻ്റെ മെട്രിക്സ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത സമയത്താണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഈ കേരളത്തിലെ വോട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ത്രീ പോയിന്റ് ത്രീ പോയിൻറ്റ് ഫൈവ് ടു ഫൈവ് പെർസെൻറ്റേജ് വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഭരണമല്ല ഇത് ക്ലീൻ സ്വീപ്പാണ് ഇലക്ഷനിൽ ഉണ്ടാകുന്നത് ക്രിസ്ത്യൻ വോട്ട് നിർണായകമാണ് അപ്പം ഇവിടെ കേരളത്തിൽ ഇപ്പം ക്രിസ്ത്യൻസിൽ മോദിയെ അനുകൂലിക്കുന്ന ത്രീ പോയിന്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് പോവുകയാണെങ്കിൽ അടുത്ത പാർലമെന്റ് ഇലക്ഷനിൽ അവർ ആറേഴ് സീറ്റ് പിടിക്കും സിമ്പിളായത് അപ്പം അതിലും പേടി ഉണ്ടായിട്ടുണ്ട് കാരണം തൃശൂർ സീറ്റും തിരുവനന്തപുരം സീറ്റും പാലക്കാട് സീറ്റും അതേപോലെ ഒന്ന് രണ്ട് സീറ്റുകൾ ഇവർക്ക് വന്നു കഴിഞ്ഞാൽ ബി സി പി എമ്മിന് അറിയാവുന്ന സംഭവമുണ്ട് പിന്നെ അടുത്ത എലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രധാന ഘടകമായിട്ട് പത്ത് ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് സീറ്റ് നേടി ബി ജെ പി വീണ്ടും ഒരു പ്രബല പ്രബലകക്ഷിയാവുന്നു ഇപ്രാവശ്യം ഇരുപത്തിയാറിൽ വീണ്ടും ഭരണം കിട്ടാതെ വരികയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഷാറ്റേഡായി പോകും അതിനകത്ത് വലിയ വിഭാഗം എവിടെ പോകുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല ആ രീതിയിലുള്ള ആൻറ്റിസിപ്പേഷൻ അവർക്ക് തുടങ്ങി കാരണം ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇത്ര വർഷത്തിൽ കൂടുതൽ ഭരണത്തിൽ ഇല്ല എങ്കിൽ അവർ വോട്ട് ചെയ്യുന്നതിൻ്റെ പെർസെൻറ്റേജ് കുറയുക മാത്രമല്ല പൊളിറ്റിക്കൽ പാർട്ടി ഇല്ലാതായിപ്പോകും അതാണ് യു പിയിലും ബീഹാറിലും മറ്റുള്ള പല സംസ്ഥാനത്തും കോൺഗ്രസ് പാർട്ടിക്ക് സംഭവിച്ചത് ഇവിടെ ആ ഭയം ഇവർക്ക് ഉള്ളിലായി അതാണ് സജി ചെറിയാൻ കേക്കും വൈനും തിന്നാൻ വേണ്ടി ബിഷപ്പുമാർ അങ്ങോട്ട് പോയി അതായത് പിണറായി വിജയൻ മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുന്നു പിന്നീടവരത് മാറ്റി പറയുന്നു പിൻവലിക്കുന്നു പിന്നെ മറ്റൊരു ചോദ്യം ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സി പി എം എന്ത് സംഭാവനയാണ് ചെയ്തിട്ടുള്ളത് എൻ്റെ ചോദ്യമാണ് ഇന്ത്യയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് സംഭാവനയാണ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയും ഒരു സംഭാവനയും ചെയ്യാത്ത ഒരു കൂട്ടരാണ് ഈ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റും ആ അതുകൊണ്ടാണ് ഈ പാർട്ടി എവിടെ ഇല്ലാതെ കേരളത്തിൽ മാത്രമായി പോയത് വളരെ സിമ്പിളാണ് ഈ സംഭവം അവരൊരു സംഭവം കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഈ സംഭവം മാറിയേനെ അതും ഇത് ഇതിന് ഇത് ചിന്തിക്കാനൊന്നും റോക്കറ്റ് ടെക്നോളജിയുടെ ആവശ്യമൊന്നുമില്ല ഏത് രീതിയിലാണ് ബംഗാളിൽ ഇത് വൈപ്പ് ഔട്ടായി പോയത് അതേപോലെ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും സി പി എം അധികാരത്തിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും പറയാൻ കോൺഗ്രസ് ഷാറ്റേഡ് ആവും ബി ജെ പി വലിയ പവർഫുൾ ശക്തിയായിട്ട് കേരളത്തിൽ വരും ബി ജെ പി കേരളത്തിൽ വന്ന ആദ്യം അടി ചോദിക്കുന്ന സി പി എം കാരെയായിരിക്കും പിന്നെ ഇവർ ഇവിടുന്ന് മറ്റേ ബംഗാളിൽ നിന്ന് അവിടെ ഓടിയ പോലെ കേരളത്തിൽ ഓടേണ്ട സ്ഥിതി ഉണ്ടാകും അത് നോർമൽ ആൻറ്റിസിപ്പേഷനാണ് സമ്പോസ് സിമ്പിളായിട്ട് നടക്കാൻ പോകും നടക്കും കാരണം ഇനി നമ്മൾ മറ്റൊരു സംഭവം എടു എടുക്കുക നമ്മളാ പൊളിറ്റിക്സ് തന്നെ ചിന്തിക്കുക കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ബി ജെ പി ആണെങ്കിലും ഇന്ന് വരെ കമ്മ്യൂണിസത്തെ സൈദ്ധാന്തികമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ലോകത്ത് നടന്ന സംഭവം അതിനെ എതിർത്തിട്ടുണ്ടോ നോർത്ത് ഇന്ത്യയിൽ മാത്രമാണ് പൊളിറ്റിക്കൽ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ എതിർക്കുന്നത് പല രീതിയിൽ അവരുടെ ഫിലോസഫി എതിർക്കുന്നുണ്ട് അവരുടെ എക്കോണമി എതിർക്കുന്നുണ്ട് ആ പൊളിറ്റിക്കൽ പാർട്ടി എതിർക്കുന്നുണ്ട് ലോകത്ത് കമ്മ്യൂണിസം ഉണ്ടാക്കിയത് വിനാശവും വിപത്തും നാശം മാത്രമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ലോകത്ത് കൊന്നേക്കുന്നത് കമ്മ്യൂണിസമാണ് എത്ര പേര് ലെനിൻ എത്ര പേരൊക്കെ വന്നു സ്റ്റാലിൻ എത്ര പേരൊക്കെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ചൈന എന്ന് ഇവർ പറയുന്നത് ഡെങ് സിയാപിങ് അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഈ ചൈനയുടെ പട്ടിണി എന്തുവായിരുന്നു ഡെങ് സിയാപിങ് എന്താ ചെയ്തത് അദ്ദേഹം അവിടെ ക്യാപിറ്റലിസം നയൻറ്റീൻ സെവൻറ്റി നയനിൽ കൊണ്ടുവന്നതോടുകൂടിയാണ് ഈ ചൈന മാറിയത് വിയറ്റ്നാമിൽ എന്താ ഉണ്ടായത് യൂറോപ്യൻ പല ഈസ്റ്റേൺ പല യൂറോപ്യൻ രാജ്യത്തെന്താ ഉണ്ടായത് ലോകത്ത് കമ്മ്യൂണിസം ഫെയിലിയറാണ് പല നാട്ടിൽ നിന്നും കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചോടിച്ചാണ് വിടുന്നത് പിന്നെന്താ കേരളത്തിൽ ഇത്രമാത്രം അക്സെപ്റ്റൻസ് ഉണ്ടായത് ഇവിടുത്തെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും ഞാനീ പറയുന്ന കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും ഈ കമ്മ്യൂണിസ്റ്റ് ഫിലോസഫി അവരുടെ എക്കോണമിയും എതിർക്കുന്നില്ല ഇപ്പോൾ അഡാനി പോർട്ട് എയർപോർട്ട് ടേക്ക് ഓവർ ചെയ്ത സമയത്ത് കേരളത്തിലെ മൂന്ന് പൊളിറ്റിക്കൽ പാർട്ടി ഒരേപോലെ അഡാനി എതിർക്കുകയാണ് പ്രൈവറ്റൈസേഷൻ എതിർക്കുകയാണ് എന്താവശ്യത്തിന് വേണ്ടി അതായത് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ എക്കോസിസ്റ്റം ഉണ്ട് അതായത് ലെഫ്റ്റ് ബേസ്ഡ് ആ എക്കോസിസ്റ്റം പൊളിഞ്ഞാൽ മാത്രമേ കേരളം രക്ഷപ്പെടുകയുള്ളൂ അതിൻ്റെ ഭാഗമാണ് ഈ നോക്കുകൂലി അതിൻ്റെ ഭാഗമാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന ഗൂൺസ് അതിൻ്റെ ഭാഗമാണ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന അടുത്ത ഗുണ്ടകൾ ഇവരെല്ലാം നിരീശ്വരവാദി ഐ തിസ്റ്റ് എന്നൊക്കെ പറയും പക്ഷെ ബേസിക്കലി ഇവരില്ലാത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ കേരളത്തിനെ മറ്റൊരു ഡയറക്ഷനിലോട്ട് എന്നേ മാറ്റിക്കളഞ്ഞു അതുകൊണ്ടാണ് കേരളത്തിൽ ഒരു ഡെവലപ്മെൻസ് ഉണ്ടാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ റിയാലിറ്റിയാണ് മനസ്സിലാക്കേണ്ടത് ഇനി കേരളത്തിൽ മാറ്റം മാറ്റമുണ്ടാകുന്നുണ്ട് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള വലിയൊരു പോളറൈസേഷൻ ഉണ്ടാകണം ഇതിലിവർക്ക് സി പി എമ്മിൻ്റെ നേതാക്കൾക്കും പിണറായി വിജയൻ്റെ മനസ്സിലിരിപ്പാണ് സജി ചെറിയാൻ പറഞ്ഞത് അതുമാത്രമേ ഉള്ളൂ കാരണം ഏത് രീതിയും ക്രൈസ്തവ സഭയെ മാറ്റിയെടുക്കുക ഒരു കാര്യമുണ്ട് ക്രൈസ്തവ സഭ പഴയ പോലെയല്ല ഒരു അഞ്ച് വർഷം മുമ്പുള്ള ക്രൈസ്തവ സഭകളല്ല ഇന്നത്തെ അവരുടെ അവരുടെ നോട്ടവും അവരുടെ ദീർഘവീക്ഷണവും അവർക്കറിയാം എന്താണ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത് ആ മാറ്റം അവർ ഉൾക്കൊള്ളുവാൻ തയ്യാറായിട്ടുള്ള പല ബിഷപ്പുമാരും അച്ഛന്മാരും എന്നോട് സംസാരിച്ചിട്ടുണ്ട് അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക കാരണം നിങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരെ അവർക്ക് മടുത്തു ഇത്രയേ ഉള്ളൂ എന്ന് അവർക്ക് ബോധ്യമായി നിങ്ങളിനി മണിപ്പൂരിൻ്റെ അല്ല ലോകത്തിലേ ദൃഷ്യം പറഞ്ഞാലും നിങ്ങൾ പറയുന്നത് അവർ വിശ്വസിക്കില്ല ആ രീതിയിലോട്ട് പിണറായി വിജയനും കൂട്ടരും കേരളത്തെ ആക്കി അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ തത്വം നാരദ ടോക്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ യൂട്യൂബിൽ ലിങ്കിൽ ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കിട്ടുന്നതാണ് ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് താങ്ക് യു